ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോവാണ്. ഞങ്ങളുടെ വീട് പാലുകാച്ചാണ് ഓണത്തിന്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ചിങ്ങിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി, കാരണം കർക്കിടകത്തിൽ അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് ഡ്രസ്സ് എടുക്കില്ല എന്ന് പറഞ്ഞ കാരണം ചിങ്ങിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഇന്നിപ്പം ഞാൻ എനിക്കും അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ്. പിന്നെ പണിക്കാർക്കൊക്കെ ഡ്രസ്സ് എടുക്കണം, അവർക്കൊക്കെ മുണ്ടും ഷർട്ടും അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കണം. അപ്പം അതൊക്കെ നോക്കണം. പക്ഷെ ഫസ്റ്റ് എൻ്റെ ഡ്രസ്സും അമ്മയുടെ ഡ്രസ്സും നോക്കാൻ വേണ്ടി പോവാണ്. ഞാനൊന്നും പ്ലാൻഡ് അല്ല എന്താണ് ഇടേണ്ടതെന്ന്. ധാവണിയാണോ, സെറ്റ് മുണ്ടാണോ, സാരിയാണോ ഒന്നും ആലോചിച്ച് വെച്ചിട്ടില്ല. എന്തായാലും കുറച്ച് ഷോപ്സ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ദേ ഞങ്ങൾ ഓട്ടോയിലാണ്. ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് വഴുതയ്ക്കായിട്ടുള്ള മാർക്കണ്ഡ വീവ്സ്, അവിടെയാണ് പോകുന്നത്. അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു, കാരണം ഒരുപാട് അവരുടെ ഇൻസ്റ്റാ പേജിൽ ഒത്തിരി സെറ്റും മുണ്ടും സെറ്റ് സാരീസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസൊക്കെയാണ്. അപ്പോൾ നമ്മൾ ദേ ആദ്യം മാർക്കണ്ഡ വീവ്സിലാണ് പോകുന്നത്. ഇവിടെ എത്തി. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സെറ്റ് മുണ്ട് നോക്കി. അവർ വീഡിയോസ് ഇടും ഇൻസ്റ്റയിലും യൂട്യൂബിലും വീഡിയോസ് ഇടാറുണ്ട്. അപ്പം അങ്ങനെ കണ്ടിട്ട് ഞാൻ കുറച്ച് സാരിയും സെറ്റ് മുണ്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുണ്ടോയെന്ന് അറിയാനായിട്ട് നോക്കിയപ്പം അതൊക്കെ അപ്പം തന്നെ പോകുന്ന പറഞ്ഞ് വീഡിയോസ് ഇട്ട് ഉടനെ തന്നെ പോകുന്ന പറഞ്ഞ്. അപ്പം ഞങ്ങൾ ആദ്യം കുറച്ച് സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, അവർ ഡിസ്പ്ലേക്ക് ധാവണി ഇട്ടിട്ടുണ്ട്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ധാവണി. അപ്പം ഞാൻ വിചാരിച്ചു ധാവണി കസ്റ്റമൈസ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, ഹാൻഡ്ലൂമാണോ പവർലൂമാണോ വേണ്ടത് എന്നൊക്കെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ. ഇനി ഞാൻ വർക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്കൊരു ഐഡിയ ഉണ്ട്, ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വർക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇപ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാരിയും ഇതൊക്കെയല്ലേ. അപ്പോൾ പാർത്ഥൻ ബോറടിച്ചു തുടങ്ങി കേട്ടോ. പാർത്ഥൻ കുറച്ചൊന്ന് റെസ്ലെസ് ഒക്കെ ആയിട്ട് കുസൃതിയൊക്കെ കാണിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അഡ്വാൻസ് എമൗണ്ടും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് അമ്മയ്ക്ക് സാരി എടുക്കാനാണ് കേട്ടോ. ഞങ്ങൾ കസവുകട എന്ന് പറയുന്ന ഷോപ്പിൽ വന്നിട്ടുണ്ട്. നോർമലി ഓണത്തിനൊക്കെ ആണെങ്കിലും നമ്മൾ സെറ്റ് മുണ്ടായാലും സെറ്റ് സാരി ആയാലും എടുക്കുന്നത് ഈ കടയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് സെറ്റ് സാരിയാണ് കേട്ടോ വേണ്ടത്. സെറ്റ് മുണ്ടിനേക്കാളും സെറ്റ് സാരിയാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ ബോഡിയിൽ എന്തെങ്കിലും ഒരു പ്രിൻറ്റ് വരുന്നത്, ബൂട്ടാസോ അങ്ങനെ എന്തെങ്കിലും ഗോൾഡൻ കളർ പ്രിൻറ്റ് വരുന്നത് ആണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടായിരുന്നു. വേറെയും സാരിയൊക്കെ നോക്കിയെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് നേരത്തെ കാണിച്ച സാരി തന്നെയാണ്. അപ്പം അത് മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് ശാന്തിനിയിലാണ്. ഞാൻ പാലുകാച്ചിന് വൈകിട്ട് ഇടാനുള്ള ഡ്രസ്സ് നോക്കാനായിട്ട് ശാന്തിനി പോവാണ്. എനിക്ക് ഈ സൽവാർ സെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓഫ് വൈറ്റിൽ റെഡ് കളർ ഹാർട്ട് വരുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ അതൊന്ന് ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഷോള് വരുന്നത്. ഞാൻ ഇട്ട് നോക്കിയതിൻ്റെ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം കേട്ടോ സൈഡിലായിട്ട്. ഇതാണ് കേട്ടോ ആ പിക്ചർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇട്ടപ്പോൾ. പക്ഷേ പാൻറ് ഒരു ഇച്ചിരി ടൈറ്റാണ്. അപ്പം ഒരു ഇച്ചിരി എനിക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല. അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പാർത്ഥൻ വീണ്ടും അസ്വസ്ഥനാണ്. ആക്ച്വലി അവന് ബോറടിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അവൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ. ഞാൻ പാൻറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പാൻറ്റ് മാത്രം കസ്റ്റമൈസ് ചെയ്യാം, ഇത്ര ദിവസത്തിനകം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാൻറ്റിൻ്റെ മെഷർമെൻസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പേ ചെയ്തിട്ട് ഇറങ്ങി. പാലുകാച്ചിന് ഒരു ദിവസം മുന്നേ ആയിട്ട് ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് പോവാണ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ വീടെത്തി, ഒന്ന് ഉറങ്ങി എണീറ്റു. ഇന്ന് നമ്മൾ ശാന്തിനിയിലാണ് കേട്ടോ പോയത്. അപ്പോൾ എനിക്ക് വൈകിട്ടത്തെ ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്യാനാണ് പോയത്. അവർ ആ പാൻറ്റിൻ്റെ മാത്രം എനിക്കൊരു എന്താ പറയുന്നത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തത്. പാൻറ്റിൻ്റെത് ഇച്ചിരി അത്രയും ടൈറ്റ് ആയതുകൊണ്ടാണ്. കുറച്ചെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നെങ്കിൽ ഞാൻ അത് തന്നെ എടുത്തേനെ. അപ്പോൾ അവർ വീട് പാലുകാച്ചിന് ഒരു ദിവസം മുന്നേ ആയിട്ട് അവർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ്റെ അന്ന്. അപ്പോൾ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് തകർത്ത് ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴേക്കും മേടിച്ചുകൊണ്ട് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ സെറ്റാണ്. രാവിലെ പാലുകാച്ച സമയത്ത് ഇടേണ്ട ധാവണി എല്ലാം സെറ്റാണ്. വൈകിട്ടത്തെ ഡ്രസ്സും സെറ്റാണ്. ഇനി ഞാൻ
ദാമണി ചെയ്ത് കിട്ടുമല്ലോ അന്നത്തെ ദിവസത്തെ ബ്ലോഗ് ഇടാം കേട്ടോ. അതായത് അവന്ന് വിളിക്കുമല്ലോ, ദാമണി ചെയ്തു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിളിക്കുമല്ലോ. അപ്പം അന്നത്തെ ദിവസത്തെ ബ്ലോഗ് ഞാനിടാം. അതുവരേക്കും വിളിച്ചു മക്കളെ, എനിക്ക് കോള് വന്നു, ദാവണി റെഡിയായിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വരാൻ പറഞ്ഞിട്ട് എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ നേരെ മാർക്കണ്ട വേവ്സിലേക്കാണ് പോകുന്നത്. മാർക്കണ്ട വേവ്സിന് തൊട്ടടുത്ത് ബാർബിക്യൂ സ്പേസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണത്രയും അവിടെയായിരുന്നു. അപ്പം അമ്മ പറയുമായിരുന്നു നേരെ നോക്കി നടക്കാൻ കൊണ്ട് ഇപ്പം വീഴുമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങളത് ഇവിടെ എത്തി, വെയിറ്റ് ചെയ്യുകയാണ് സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ദേ അങ്ങനെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് സ്കേർട്ടാണ്, എൻ്റെ കയ്യിലിരിക്കുന്നത് ബ്ലൗസാണ് കേട്ടോ. ഇത് ഷോളാണ്, പിന്നെ ദേ ഇതാണ് ബ്ലൗസ്. അതിൽ വർക്ക് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കളർ കോമ്പിനേഷനൊക്കെ ഞാൻ ഇട്ട് കാണിക്കാം. ദേ ഇതാണ് എൻ്റെ ദാവണി പാലുകാച്ചിൻ്റെ സമയത്തിടേണ്ടത്. നല്ല വൈറ്റ് നെക്കാണ്. അപ്പം ഞാനൊരു കെട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ കെട്ടൂടെ വെച്ചിട്ട് സാധനം കയ്യിൽ തരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. സാധനം കയ്യിലുണ്ട്, അപ്പോൾ നമ്മളിത് വീട്ടിലേക്ക് തിരിച്ചു. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.